Namaskaram, a very 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 good evening Canada, Canada's most favourite radio station Aaha Radio യുടെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും. അങ്ങനെ ഇന്ന് ജൂലൈ 25-ാം തീയതി ഒരു എന്താ പറയാ മടി പിടിപ്പിക്കുന്ന തിങ്കളാഴ്ചയുടേതായിട്ടുള്ള എല്ലാം കഴിഞ്ഞ് അങ്ങനെ നമ്മൾ വീണ്ടും ആ ഒരു വർക്ക് ഫ്ലോയിലേക്ക് കടന്നിരിക്കുകയാണ് അല്ലേ. ഇന്ന് ചൊവ്വാഴ്ച, കർക്കിടക മാസം 9-ാം തീയതി. അപ്പൊ പതിവ് പോലെ തന്നെ ഇന്നത്തെ വാർത്തകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് ആഹാ അപ്ഡേറ്റ്സ് എത്തിയിരിക്കുകയാണ് കൂടെയുള്ളത് RJ മീനാക്ഷി. ഇന്നിപ്പോ പതിവിലും വിപരീതമായിട്ട് ടെമ്പറേച്ചർ ഒക്കെ 27 ഡിഗ്രി സെൽഷ്യസ് ഒക്കെ കാണിക്കുന്നുണ്ടെന്നുണ്ടെങ്കിലും നമ്മുടെ GTA-യിലും നിയർ ബൈ സിറ്റീസിലും ഒക്കെ അത്യാവശ്യം ചെറിയ രീതിയിലൊക്കെ ഒരു തണുപ്പ് തോന്നുന്നുണ്ട്. ഒരു സ്വെറ്റ് ഷർട്ട് ഒക്കെ ഇട്ട് പുറത്തിറങ്ങേണ്ട ഒരു അവസ്ഥയിലാണ്. കാരണം ഇന്ന് രാവിലെ തൊട്ട് തന്നെ ത്രൂ ഔട്ട് ആയിട്ട് വൈകുന്നേരം വരെയും പല ഭാഗങ്ങളിലും ഇങ്ങനെ ഇടവിട്ട് മഴ പെയ്യുന്നുണ്ട്. രാവിലെയൊക്കെ നല്ല മഴയായിരുന്നു. ഇങ്ങനെ കടുത്ത ചൂടില് നമ്മളിങ്ങനെ വെന്തുരുക്കി ജീവിക്കുമ്പോൾ ഇതിനിടയിൽ ഒരു സുഖമല്ലേ, ഒരു മഴയൊക്കെ കിട്ടുന്നത് വളരെ നല്ലതാണ്. മഴയൊക്കെ നല്ലതാണ്, പക്ഷേ മഴവെള്ളം അങ്ങനെ കെട്ടിക്കിടക്കുന്നത് അത്ര നല്ല കാര്യമല്ല. കാരണം നമ്മുടെ നാട്ടിലാണെങ്കിലും കാനഡയിലാണെങ്കിലും എവിടെയാണെങ്കിലും ഈ മഴവെള്ളവും അങ്ങനെ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലാണ് കൊതുകുകൾ അങ്ങനെ പെറ്റു പെരുകുന്നത്. അങ്ങനെ പല അസുഖങ്ങളും കൊതുക് വഴിയാണ് നമ്മളിലേക്ക് എത്തുന്നത്. ഇപ്പോഴാ പ്രത്യേകിച്ച് മെസിസാഗ ബ്രാംപ്ടൺ കാലിഡോൺ റീജിയണിലുള്ള റെസിഡൻസിനായിട്ട് റീജിയൺ ഓഫ് പീല് ഇന്നലെ തിങ്കളാഴ്ച ജൂലൈ 24-ാം തീയതി ഒരു അലേർട്ട് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. അതായത് വെസ്റ്റ് നൈൽ വൈറസ്, കൊതുകുകൾ പരത്തുന്ന ഒരു പ്രത്യേകതരം വൈറസ് ആണ്. പനി, തലവേദന, ബോഡി പെയിൻ, ബോഡിയിലുണ്ടാവുന്ന റാഷസ് ഇതൊക്കെയാണ് ഇതിന്റെ ഒരു മെയിൻ സിംപ്റ്റംസ്. ഇപ്പൊ പിന്നെ കോവിഡ് ഒക്കെ വന്നതിന് ശേഷം ഇതൊക്കെ എന്ത് എന്ന് വിചാരിക്കും, പക്ഷെ വന്ന് കഴിയുമ്പോഴാണ് അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ നമ്മൾ അനുഭവിക്കുക അല്ലേ. അപ്പൊ പുറത്തേക്കൊക്കെ ഇറങ്ങുന്ന സമയത്ത് കുട്ടികൾക്കൊക്കെ പ്രത്യേകിച്ച് മാക്സിമം ഇൻസെക്ട് റെപ്പലൻസ് ഒക്കെ അപ്ലൈ ചെയ്തിട്ട് പുറത്തേക്ക് ഇറങ്ങാം. കാനഡ പോലെ അല്ലെങ്കിൽ കാനഡയുടെ അത്രയും മെന്റൽ ഹെൽത്ത് അവയർനെസ് നൽകുന്ന ഒരു രാജ്യം വേറെ ഉണ്ടാവില്ല. ഇപ്പൊതാ അതിന്റെ ഭാഗമായിട്ട് ഗവൺമെന്റ് ഒരു $156 million ആണ് 3 വർഷത്തേക്കായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത് തന്നെ. ഇന്നലെ തിങ്കളാഴ്ച മെന്റൽ ഹെൽത്ത് മിനിസ്റ്റർ കാരലിൻ ബെന്നറ്റ് ആണ് ഈ ഒരു അനൗൺസ്മെന്റ് നടത്തിയിട്ടുള്ളത്. ഈ വരുന്ന നവംബർ 30-ാം തീയതി മുതൽ കാനഡയിൽ എവിടെ നിന്ന് വേണമെങ്കിലും ആക്സസ് ചെയ്യാവുന്ന രീതിയിൽ ഒരു പുതിയ 3-ഡിജിറ്റ് ക്വിക്ക് ഡയൽ നമ്പർ ആക്ടിവേറ്റ് ആവാൻ പോവാണ്. സൂയിസൈഡ് പ്രിവെൻഷൻ ഹോട്ട്ലൈൻ നമ്പർ 988. ഈ ഒരു നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ 24x7 ആഴ്ചയിൽ 7 ദിവസവും 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ട്രെയിൻഡ് ആയിട്ടുള്ള റെസ്പോണ്ടേഴ്സ് ആയിരിക്കും ഫോൺ കോൾ വഴിയോ അല്ലെങ്കിൽ ടെക്സ്റ്റ് മെസ്സേജ് വഴിയോ ഫ്രീ സർവീസ് ഇംഗ്ലീഷിലും ഫ്രഞ്ചിലും നൽകുന്നത്. ദ സെന്റർ ഫോർ അഡിക്ഷൻ ആൻഡ് മെന്റൽ ഹെൽത്ത് ആണ് ഈ ഒരു ഹോട്ട്ലൈനിന്റെ പ്രവർത്തനത്തിന് പിന്നില്. സോ ഗവൺമെന്റ് ഇവർക്കായിട്ടാണ് ഈ ഒരു ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ഡിക്ലെയർ ചെയ്തിട്ടുള്ളത്. സോ എപ്പോഴാണ്, എവിടെയാണ്, എങ്ങനെയാണ് നമുക്കൊരു നമ്പറിന്റെ ആവശ്യം വരിക എന്ന് പറയാൻ പറ്റില്ല അല്ലെ. സോ 988 ഈ ഒരു നമ്പർ എല്ലാവരുടെയും മൊബൈലില് സേവ് ചെയ്ത് വെക്കുക. സൂയിസൈഡ് പ്രിവെൻഷൻ ഹോട്ട്ലൈൻ നമ്പർ. കാനഡയിൽ വർക്ക് ചെയ്യുന്നുണ്ട്, പക്ഷെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാനായിട്ട് ഒരുപാട് കഷ്ടപ്പെടുകയാണ് എന്ന് വിചാരിക്കുന്ന ആൾക്കാർക്ക് ഒരു സന്തോഷ വാർത്തയാണ്, ചെറിയൊരു ആശ്വാസം പകരുന്ന വാർത്ത. കനേഡിയൻ ഗവൺമെന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഏറ്റവും പുതിയ കാനഡ വർക്കേഴ്സ് ബെനിഫിറ്റ് പേയ്മെന്റ് ഈ വരുന്ന ജൂലൈ 28-ാം തീയതി മുതൽ ബെനിഫിഷ്യറീസിന്റെ അക്കൗണ്ടിലേക്ക് ഡയറക്റ്റ് ക്രെഡിറ്റ് ആവാൻ തുടങ്ങും. 2022 ടാക്സ് റിട്ടേൺസിനെ ബേസ് ചെയ്തിട്ടായിരിക്കും എലിജിബിലിറ്റി അസസ്മെന്റ്. ക്വാർട്ടേർലി പേയ്മെന്റ്സ് ആയിട്ട് സിംഗിൾ വർക്കേഴ്സിന് $1,428 വരെയും ഫാമിലിക്കാണെങ്കിൽ $2,461 വരെയാണ് ഈ ഒരു പേയ്മെന്റ് ലഭിക്കുക. ഇനി ഈ പറഞ്ഞ ബേസിക് എമൗണ്ടിന് പകരമായിട്ട് ഡിസബിലിറ്റി അലവൻസും ഈ ഒരു കാനഡ വർക്കേഴ്സ് ബെനിഫിറ്റ് പേയ്മെന്റിന്റെ ഭാഗമായിട്ട് റിലീസ് ചെയ്യുന്നുണ്ട്. $737 വരെ ആയിരിക്കും ഡിസബിലിറ്റി അലവൻസ്. എയർ കാനഡയും എമിറേറ്റ്സും രണ്ട് എയർലൈൻസും പാസഞ്ചേഴ്സിനായിട്ട് ഒരു പുതുപുത്തൻ പാർട്ട്നർഷിപ്പിന്റെ അനൗൺസ്മെന്റ് ആണ് ഇപ്പൊ നടത്തിയിട്ടുള്ളത് കേട്ടോ. അമേരിക്കൻ കൺട്രീസ് കണക്ട് ചെയ്യുന്ന എയർ കാനഡ പാസഞ്ചേഴ്സിന് ഇനി മുതൽ നമ്മൾ കണക്ഷൻ ഫ്ലൈറ്റിനായിട്ട് അതായത് ഇന്ത്യൻ സബ് കോണ്ടിനെന്റിലേക്കോ അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റ്, സൗത്ത് ഈസ്റ്റ് ഏഷ്യ, ആഫ്രിക്ക തുടങ്ങിയിട്ട് എമിറേറ്റ്സ് കവർ ചെയ്യുന്ന കൺട്രീസിലേക്ക് യാത്ര ചെയ്യാനായിട്ട് ഇനി കണക്ഷൻ ഫ്ലൈറ്റ് തപ്പി ദുബായ് എയർപോർട്ടിൽ തലങ്ങും വിലങ്ങും ഓടേണ്ട ആവശ്യമൊന്നുമില്ല. പാസഞ്ചേഴ്സിന്റെ ആ ഒരു കണക്ഷൻ എക്സ്പീരിയൻസ് കൂടുതൽ സ്മൂത്ത് ആക്കാനും കൂടുതൽ ഫാസ്റ്റ് ആക്കാനുമായിട്ട് ഈ വരുന്ന ജൂലൈ 26-ാം തീയതി മുതൽ, അതായത് നാളെ മുതൽ, ദുബായ് ഇന്റർനാഷണൽ എയർപോർട്ടിലെ വൺ ഓഫ് ദ ഫ്ലാഗ്ഷിപ്പ് ടെർമിനൽ ആയിട്ടുള്ള Terminal 3 എയർ കാനഡ അവരുടെ ഓപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യാണ്. ഇനി കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് പറയുകയാണെങ്കിൽ ഇനി തൊട്ട്, നാളെ തൊട്ട് എയർ കാനഡയും എമിറേറ്റ്സിന്റെയും ഒക്കെ കണക്ഷൻ ഫ്ലൈറ്റ്സ് സെയിം ടെർമിനലിൽ നിന്ന് തന്നെയായിരിക്കും. ഈ കഴിഞ്ഞ നാഷണൽ ഇൻഡിജിനസ് ഡേയോടനുബന്ധിച്ച് നമ്മുടെ റോയൽ കനേഡിയൻ മിന്റ് ഒരു അടിപൊളി കളർഫുൾ ആയിട്ടുള്ള ഒരു $2, അതായത് $2 കോയിൻ ലോഞ്ച് ചെയ്ത്.
തീർന്നു. അത്യാവശ്യം ഈ കോയിൻ കളക്ഷൻ ഒക്കെ താല്പര്യമുള്ളവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു ഈ ഒരു കളർഫുൾ കോയിനോട് അല്ലെ. അപ്പൊ ഏതായാലും ഈ ഒരു കോയിൻ എങ്ങനെ നമുക്ക് സ്വന്തമാക്കാം എന്നുള്ളതിനെ കുറിച്ച് റോയൽ കനേഡിയൻ മിന്റ് തന്നെ ഒരു ഐഡിയ തന്നിരിക്കുകയാണ്. അവരൊരു ഓഫർ ഇതാ മുന്നോട്ട് വെച്ചിട്ടുണ്ട്, ഒരു എക്സ്ചേഞ്ച് ഓപ്ഷൻ. ഈ കഴിഞ്ഞ ജൂലൈ 19th അവർ അനൗൺസ് ചെയ്തത് ഓട്ടോവേയിലും അതേപോലെ തന്നെ വിനീപെഗിലുള്ള റോയൽ കനേഡിയൻ മിന്റിന്റെ ബുട്ടീക്സിലാണ് ഈ എക്സ്ചേഞ്ച് ഓഫർ അവർ നൽകുന്നുണ്ട്. ഒറ്റ കാര്യമുള്ളൂ, ഈ കളർഫുൾ ടൂണീസിന്റെ കളക്ഷൻ ലിമിറ്റഡ് ആയതുകൊണ്ട് തന്നെ ഓരോരുത്തർക്കും നൽകുന്ന കോയിൻസിന്റെ നമ്പർ ലിമിറ്റഡ് ആണ്. ഇതർ നമുക്ക് പഴയ ടൂണി കൊടുത്തിട്ട് പുതിയ കളർഫുൾ ആയിട്ടുള്ള ടൂണി മേടിക്കാം, അതല്ലെങ്കിൽ ടൂണീസിന് ഈക്വലന്റ് ആയിട്ട് പഴയ ഡൈംസോ നിക്കൽസോ ക്വാർട്ടേഴ്സോ ലൂണീസോ അതല്ലെങ്കിൽ ഇനി കറൻസി വരെ നമുക്ക് എക്സ്ചേഞ്ച് ചെയ്ത് മേടിക്കാം. അപ്പൊ വ്യാജമാരുടെ കയ്യിലൊന്നും ചെന്നപ്പെടാതെ റോയൽ കനേഡിയൻ മിന്റിന്റെ ബുട്ടീക്സിൽ തന്നെ പോവാനായിട്ട് ശ്രദ്ധിക്കുക. പ്രത്യേകം വാർത്തകൾ ഒരിക്കലും അവസാനിക്കുന്നില്ല, പക്ഷേ നമ്മുടെ സമയം ഇവിടെ അതിക്രമിച്ചിരിക്കുകയാണ്. കൂടുതൽ അടിപൊളി വാർത്തകളും വിശേഷങ്ങളും ഒക്കെ നമ്മുടെ സ്വന്തം മലയാളത്തിൽ തന്നെ വായിച്ചറിയാനായിട്ട് സബ്സ്ക്രൈബ് എന്റെ canada.ca വെബ്സൈറ്റ്. അപ്പോൾ കൂടുതൽ അടിപൊളി വാർത്തകളും വിശേഷങ്ങളും പാട്ടുകളും എന്റർടൈൻമെന്റ്സും ഒക്കെ ആയിട്ട് നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട് കാനഡാസ് മോസ്റ്റ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ ആഹാ റേഡിയോ. ഇത് നെഞ്ചിനുള്ളൻ താളം.